ഈ മുടിക്ക് അവിടെ വലിയ വില കിട്ടും. ഞാൻ പറഞ്ഞ എത്ര കിട്ടും? 400,000 രൂപ ഞാൻ വാങ്ങിച്ചു തരാം. അപ്പൊ സോണിയാഗാന്ധിയോട് ആന്റണി പറഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിന്റെ മുടി കെട്ടും. കാരണം എന്താ ചോദിച്ചാൽ, അവര് ധരിച്ചത് ഒരു 2 ആള് കൂടിയിട്ട് ഒരു പെണ്ണിനെയും തട്ടി പോവാന്നാ. നീട്ടി വളർത്തിയ മുടി ജീവിതത്തിലും പെരുമാറ്റത്തിലും സൗമ്യതയും ലാളിത്യവും, പക്ഷെ ആശയങ്ങൾ പറയുമ്പോൾ തീപാറും. അതാണ് പന്നിയൻ രവീന്ദ്രൻ. പന്നിയന്റെ നീളമുള്ള മുടിക്ക് വരെ പോരാട്ടത്തിന്റെ കഥ പറയാനുണ്ട്. ിലെ അടിയന്തരാവസ്ഥ മുതൽ പന്നിയൻ മുടി വളർത്തുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യത്തിന് നൽകിയ നീളമുള്ള മറുപടി പോലെ. ഒരു SI അവിടെ മാറി വന്നു. ഇയാളുടെ പേര് പുലിക്കോടൻ. ഇയാൾ അന്ന് ഒരു ഫാഷൻ ഉണ്ടായിരുന്നു മുടി നീട്ടി വളർത്തുക എന്നുള്ളത്. ഹിപ്പി എന്നൊരു സംസ്കാരം. അപ്പൊ ചെറുപ്പക്കാരൊക്കെ മിക്കവാറും ഹിപ്പി ആയിട്ട് നടക്കുന്നൊരു കാലമാണ്. അപ്പൊ ഇയാളെന്ത് ചെയ്യും, അവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേര് വരുമ്പോൾ ഇയാൾ പിടിച്ചുകൊണ്ടുപോകും പോലീസ് സ്റ്റേഷൻ. നേരെ സെൻറ്ററിൽ നിന്ന് റോഡ് പോലെ വിട്ടു. നാട്ടിലാകെ ഒരു പ്രചരണം വന്ന്, പുലി ഇറങ്ങിയിരിക്കുന്നു പുലി. അപ്പം നമുക്കൊന്നും സമരം നടത്താൻ കഴിയില്ല, പ്രക്ഷോഭം നടത്താൻ കഴിയില്ല, നമുക്ക് വേറെ ഒരു മാർഗമില്ല. അങ്ങനെ ഞാൻ സ്വയം കണ്ടുപിടിച്ച വഴിയാണ് സ്വയം മുടി നീട്ടാൻ. ഒരു 3 മാസം കൊണ്ട് മുടി എൻ്റെതും വളർന്നു. പോലീസ് ചീഫ് വന്ന് എതിരെ പോകുമ്പോൾ എന്നെ കണ്ട് എന്നോട് പറഞ്ഞ്, ഈ മുടി ഞാൻ കാണാത്തതുകൊണ്ടല്ല ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോഴെൻ്റെ മനസ്സിനകത്തൊരു തോന്നല്, ഇദ്ദേഹത്തിൻ്റെ ഔദാര്യം കൊണ്ടല്ലേ ഞാൻ മുടി വെച്ച് നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നോക്കി കൂളായി നിന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി എനിക്ക് ഒരാഗ്രഹേ ഉള്ളൂ, എൻ്റെ മുടി വെട്ടുന്ന ഒരു പോലീസ് ഓഫീസറായിരിക്കണം. ഒരു തവണ പന്നിയൻ തൻ്റെ മുടി മുറിച്ചു. അതിനു പിന്നിൽ ക്യാൻസർ രോഗികളോടുള്ള കരുതലായിരുന്നു. എൻ്റെ മുടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ അംബികാപ്പള്ളിയും പാർട്ടിയും അവരെ ഇവിടുന്ന് ക്യാൻസർ പേഷ്യൻസ് അവരെ റേഡിയേഷൻ കഴിഞ്ഞാൽ മുടി ഒഴിഞ്ഞു പോകും, അതിന് വിഗ് വെച്ച് കൊടുക്കാൻ അവരുടെ പരിപാടി ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങളൊന്ന് സഹായിക്കുക, തുടങ്ങുന്ന നിങ്ങളുടെ അടുത്താവട്ടെ ഉദ്ഘാടനം. ഞാൻ പറഞ്ഞു ഉറപ്പില്ല, എന്താ സംശയം? അതിൽ ഒരു സംശയമില്ല, എൻ്റെ മുടി തരാം. എത്ര ഇഞ്ച് വേണം? 7 ഇഞ്ച്. ഞാൻ പറഞ്ഞു 9 ഇഞ്ച് എടുത്തോ. മുറിച്ചു നൽകിയാൽ വലിയ വില കിട്ടുമെന്ന് പറഞ്ഞിട്ടും പിന്നീട് മുടി മുറിച്ചില്ല. മുടി കണ്ട് ഒരുപാട് ഗുണവും ദോഷവും ഉണ്ടെന്ന് പന്നിയന്റെ സാക്ഷ്യം. ഇവിടെ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിൽ ആഫ്രിക്കൻ അംബാസഡർ വന്നിരുന്നു. അധികാരി ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഈ മുടി നല്ല മുടിയാണല്ലോ, ആഫ്രിക്കക്കാർക്ക് ഈ മുടി വലിയ ഇഷ്ടമാണ്, കാരണം ഇത് ഈ കോലം മുടിയല്ലേ, അവിടെ മുഴുവൻ സ്പ്രിങ് മുടിയാ, ചുരുണ്ട മുടി. ഈ മുടിക്ക് അവിടെ വലിയ വില കിട്ടും. ഞാൻ പറഞ്ഞു, എത്ര കിട്ടും? 400,000 രൂപ ഞാൻ വാങ്ങിച്ചു തരാം നിങ്ങൾ വെക്കുമ്പോൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സോറി, ഞാനത് വിൽക്കുന്നില്ല, അതിൻ്റെ കൂടെയുള്ള മുടിയാണ്. പിന്നെ ഈ മുടി കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, ഒരുപാട് ദോഷമുണ്ട്. ഗുണം എന്താ ചോദിച്ചാൽ, എവിടെയും എന്നെ തിരിച്ചറിയും. നിങ്ങൾക്ക് അസാധാരണമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെ തിരിച്ചറിയും. 2005 മനസ്സിലിപ്പോൾ വലിയ വിഷയം അതായിരുന്നല്ലോ, മുടിയായിരുന്നല്ലോ. അപ്പോൾ അന്നവർ പറഞ്ഞെന്താ പറഞ്ഞാൽ, അന്യൻ വന്നിരിക്കുന്നു മുടി മുടിയോ അയച്ചു. സാക്ഷാൽ എ കെ ആന്റണി തന്റെ മുടി മുറിക്കാൻ നടന്നെന്ന് പന്നിയന്റെ തമാശ. മുടിക്ക് പ്രോത്സാഹനം നൽകിയവരിൽ സോണിയാഗാന്ധിയും ഉണ്ട്. മുടി കൊണ്ട് ചില അബദ്ധങ്ങളും പിണഞ്ഞു. ഞാനിവിടെ MP ആയിരിക്കുമ്പോൾ ശ്രീമാൻ AK ആന്റണിയും നമ്മളെ സോണിയാഗാന്ധിയും ഞാനും നമ്മൾ 3 പേരും ഒരേ വേദിയിലാണ്. ഞാൻ ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ സോണിയാഗാന്ധി കൈനീട്ടി, ഇത് പന്നിയൻജി എന്ന് പറയുന്ന കൈനീട്ടി കൈ പിടിച്ച്. അപ്പോൾ സോണിയാഗാന്ധിയോട് ആന്റണി പറഞ്ഞ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുടി വെട്ടും, ഉറപ്പായിട്ട് മുടി വെട്ടും. അപ്പം സോണിയാഗാന്ധി ചിരിച്ച്. അപ്പം ഞാൻ പറഞ്ഞ്, സോണിയാജി, അദ്ദേഹത്തോട് പറയണം, അദ്ദേഹം ഒരുപാട് നാളായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. നോ നോ നോ, ഈ മുടി നിങ്ങൾ വെട്ടണ്ട എന്ന് അവർ പറഞ്ഞു. ഒരു തവണ ഞാനും നമ്മുടെ ചന്ദ്രചൂഡൻ, RSP ചന്ദ്രചൂഡനും ഇന്നത്തെ മന്ത്രിയായ നമ്മളെ കൃഷ്ണൻകുട്ടിയേട്ടനും ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോവുക. ഞങ്ങൾ 3 പേര് ഓട്ടോറിക്ഷയിലുണ്ട്. ഓട്ടോറിക്ഷേൻ്റെ പാളിയെല്ലാം ഇങ്ങനെ താഴ്ത്തി. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു വണ്ടി നല്ല ഹോണടിച്ച് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന് അങ്ങ് നിർത്തി. അത് പോലീസ് വാഹനമായിരുന്നു. അവർ ഉടൻ തന്നെ ചാടി ഇറങ്ങി വണ്ടീൻ്റെ ചുറ്റും വന്ന് നിന്ന് നോക്കുമ്പോൾ നമ്മളെ കണ്ട്.
സോറി സർ എന്ന് പറഞ്ഞ് അവരെ തിരിഞ്ഞു പോയി. കാരണം എന്താ ചോദിച്ചാൽ അവരെ ധരിച്ചത് ഒരു രണ്ട് ആൾ കൂടിയിട്ട് ഒരു പെണ്ണിനെയും തട്ടിപ്പോവാന്ന. പന്നിന്റെ ലാളിത്യം ഭക്ഷണത്തിലുമുണ്ട്. മനസാക്ഷിക്കുത്ത് കാരണം വിലയുള്ള ഷർട്ടും വാച്ചും ഉപേക്ഷിച്ച കഥയും പന്നിയൻ പറയുന്നു. നമുക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാനിവിടെ സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരിക്കലും പോകാറില്ല. ആ സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ ആ ഒരു നേരം കൊണ്ട് തീർന്നില്ലേ? നമ്മളിവിടുന്ന് ഇപ്പം രാവിലെ ഇവിടുന്ന് ഒരു കഷം പുട്ട്, അതിൻ്റെ കൂടെ ഒരു പഴം, ഇത് മതി എനിക്ക് ഉച്ചവരെയുള്ള ഇന്ധനം. എൻ്റെ മകൻ ഒരു ദിവസം ഷർട്ട് വാങ്ങിക്കൊടുത്ത്, അവൻ നല്ല കൂടിയ ഷർട്ടാണ് വാങ്ങിക്കൊടുന്നത്, അവൻ ഗൾഫിലാണ് അവൻ കൊണ്ടുവന്നത്. ഞാൻ ആ ഷർട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഷർട്ടുവിന് ഓനെങ്ങനെ ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നത്, മോനല്ലേ ഇത് കൊണ്ടുവന്നതല്ലേ. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, അത് ഞാൻ ഉപയോഗിക്കുന്നു, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കാരണം നമുക്ക് വേണ്ടത് മാത്രം മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റഷ്യൻ വാച്ച് ഉണ്ടായിരുന്നു, പോൾ ജോട്ട്, അത് മാറ്റി ഈ വാച്ച് കിട്ടി. നല്ല വാച്ച് പോലെ വളവളാമിനെന്ന വാച്ച്, സ്വർണത്തിന് നിറവുള്ള വാച്ചാണ്. അപ്പോൾ എൻ്റെ പിന്നെ ഈ വാച്ച് കിട്ടി ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ചായ കുടിക്കാൻ നമ്മുടെ രാധാകൃഷ്ണൻ്റെ തട്ടുകട കുഴിക്കടയിൽ വരിക. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇതാ വരുന്നു നമ്മുടെ വെളിയോ വന്നിറങ്ങി. എന്നെ കണ്ട് ഡിബിയുടെ പോകുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ ചായ കുടിക്കാം, ആ ചായ കുടിച്ചിട്ട് വേം വാ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴേ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞ് സ്വർണത്തിൻ്റെ വാച്ചും കിട്ടിയാൽ പുറപ്പെട്ടിരിക്കുന്നല്ലേ. അപ്പോൾ എനിക്ക് അപ്പം ഷോക്കായി. ഞാൻ അപ്പോഴും എൻ്റെ വാച്ച് അവിടെ കൊണ്ടുപോയി അഴിച്ചു വെച്ച് എൻ്റെ വാച്ച് കിട്ടി വന്ന് ചെക്കർ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ് ആശാന പറഞ്ഞൊരു ദുസ്സൂചനയുണ്ട്. അടിമുടി CPI-ക്കാരൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് എന്നും അകന്നു നിന്ന പന്നിയൻ്റെ രണ്ടാം തിരഞ്ഞെടുപ്പ് പോരാട്ടം. കണ്ണൂർക്കാരൻ്റെ ആദ്യ പോരാട്ടവും തിരുവനന്തപുരത്ത് നിന്ന്. PKV-യുടെ വേർപാടിനെ തുടർന്നുള്ള ഉപതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പടല പിണക്കങ്ങൾക്കിടയിൽ 2005 പന്നിയൻ പാർലമെന്റിലെത്തി. തലസ്ഥാനത്തെ ഇത്തവണത്തെ ത്രികോണപ്പൊരിൽ പന്നിയന്റെ ആശയങ്ങളും സ്റ്റൈലും ജനമനസ്സിൽ പ്രതിഫലിക്കുമോ എന്നതാണ് $1,000,000 ചോദ്യം.